വെൽക്കം ടു ലൊബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈദയും മുട്ടയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഇതൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടിഫാനി ക്രീംസ് എന്നുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഓറിയോ ആവാം അല്ലെങ്കിൽ ബോർബോൺ ആവാം, അതുപോലെ ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയാലും മതി. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ബിസ്ക്കറ്റ് അനുസരിച്ച് കേക്കിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 കവർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബിസ്ക്കറ്റ്. ഒരു കവറിനകത്ത് ഒരു 12 എണ്ണം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു 4 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ബിസ്ക്കറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പം 4 പാക്കറ്റ് ബിസ്ക്കറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ക്രീം ബിസ്ക്കറ്റാണല്ലോ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രീം ഒന്ന് റിമൂവ് ചെയ്യണം. അതിൻ്റെ ഇപ്പോൾ ഓറിയോ ഒക്കെ ആണെങ്കിൽ വൈറ്റ് കളർ ക്രീമായിരിക്കും. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് കളർ ക്രീമാണ്, ചോക്ലേറ്റ് പോലത്തെ ക്രീമാണ്. അപ്പോൾ അതെന്തായാലും ഒരു പാത്രത്തിലേക്ക് ആദ്യം ഇളക്കി മാറ്റി വെക്കണം. ഇതാ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം താഴെ പോയി കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇളക്കി ഒരു ബൗളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോന്നായിട്ട് ഞാനിപ്പം ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ക്രീം പിന്നെ ആവശ്യമുണ്ട്, അതാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ക്രീം ഇല്ലാതെ ബിസ്ക്കറ്റ് മാത്രം ഇട്ട് ഒന്ന് നല്ല വൃത്തിയായിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരൻ, അത് ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 കവർ ബിസ്ക്കറ്റിനാണ് കേട്ടോ 3/4 ടീസ്പൂൺ. അപ്പം കുറവാണെങ്കിൽ 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാനിങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഈ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് ഒരു ബിസ്ക്കറ്റിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പം ഞാൻ ഒന്നും കൂടി പൊടിച്ച ബിസ്ക്കറ്റ് ഒന്നും കൂടി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇനി എവിടെയെങ്കിലും ആയിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് മിക്സായി കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഞാൻ ഒഴിച്ചതിന് ശേഷം എത്ര ഒഴിച്ചു എന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചാണ് ആദ്യം മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മുടെ പതുക്കെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടൂൾസോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് മിക്സറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ടോട്ടൽ ഒരു 1.5 കപ്പോളം പാൽ ഇതിനകത്ത് ഒഴിച്ച് കാണും. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ബിസ്ക്കറ്റ് സോക്ക് ആവുന്നതനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര വേണമെന്ന് മനസ്സിലാവും. അപ്പോൾ ദാ മിക്സ് ചെയ്തപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ, ആ ഒരു കട്ടിയിൽ കുറച്ച് തിക്കായിട്ട് വേണം ചെയ്യാൻ, ഒരുപാട് വെള്ളമാക്കി കളയരുത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേണം ഇത് ഞാൻ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓയിലിന് പകരം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതായാലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പാത്രത്തിൽ ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നന്നായിട്ട് ഇളകി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇളകി വരും, പിന്നെ കുറച്ച് ഇളകി റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നല്ല കളറുള്ള ഡാർക്ക് കളറുള്ള ബാറ്ററാണ്. പിന്നെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നതിനാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമ്മളിത് വേവിക്കാൻ പോകുന്നത് ഇതുപോലെ ആവിയിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് ആവി കയറും ഇഡ്ഡലി പാത്രം ആവുമ്പോൾ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്യണം. എന്തായാലും ഒരു 40 മിനിറ്റൊക്കെ എടുക്കും വെള്ളമൊക്കെ വറ്റി വരാൻ, ഒരു 30 to 40 മിനിറ്റ്. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിലപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ ദാ നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ദാ നമ്മുടെ കേക്ക് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും ഉള്ള് കുക്കായി കിട്ടിയോ ഇല്ലയോ എന്ന്. കുക്കായി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴാണിത് സെറ്റാവുന്നത് അതുവരെ കുക്ക് ചെയ്യണം.
അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്രീം സെറ്റാക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ബിസ്ക്കറ്റിൻ്റെ ക്രീമും പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതാണ് മുകളിൽ ഒഴിക്കുന്നത് ചോക്ലേറ്റ് ക്രീമിന് പകരമായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീം. അപ്പോൾ ഓറിയോ ഒക്കെ ആണെങ്കിൽ വൈറ്റ് കളർ ക്രീമേ കിട്ടുള്ളൂ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡാർക്ക് കളർ ബോർബോൺ അങ്ങനെയുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇതുപോലെ ഡാർക്ക് കളർ ക്രീം കിട്ടും. അപ്പം ഞാനിത് ആ പാലും ചേർത്തത് ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കിനി തണുത്തതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ പുറത്ത് ഇത് ഒഴിച്ച് കൊടുക്കാം. ആദ്യം തണുത്തോന്ന് ഉറപ്പ് വരുത്തണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിങ്ങനെ തൊട്ടാൽ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവും, ആ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ കുറേശ്ശേ ആയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ടൂൾസൊന്നും ആവശ്യമില്ല. നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്കൊന്നും നടുകയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലെയറാക്കി വേണമെങ്കിൽ നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും കട്ട് ചെയ്യുന്നില്ല, നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് മുകളിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. മുകളിൽ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ ഇളകി താഴോട്ട് വന്ന് വീഴും. അത് തന്നെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ ക്രീം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുവാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുവാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കത്തി വെക്കില്ലേ, അപ്പോൾ തന്നെ പതിയെ അങ്ങ് താന്നു പോകുന്നുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റാണ്, കയ്യിലെടുക്കാൻ തന്നെ പറ്റില്ല, അത്ര സോഫ്റ്റാണ്. ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ചോക്ലേറ്റ് കേക്ക് റെഡിയാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായ സ്മൈൽ വിത്ത് ലുബി ഞാൻ അതേറും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.